ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ പുതിയ അറിവുകൾ ലഭിക്കുവാൻ നമസ്കാരം ഞാൻ ഡോക്ടർ ഷെറീഫ് ആധുനിക ജീവിതത്തിൽ മാറുന്ന ജീവിതശൈലിയും ഭക്ഷണരീതിയും വളരെയേറെ പ്രയാസമുണ്ടാക്കുന്നതാണ് ഇന്നത്തെ ദാമ്പത്യ ജീവിതം ഇന്നുള്ള യുവതി യുവാക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദവും മാനസിക പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ് വന്ധ്യത എന്നുള്ളത് വന്ധ്യതയെ പിടിമുറുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്നുള്ള യുവതി യുവാക്കൾ അല്ലെങ്കിൽ ദമ്പതിമാരുടെ ജീവിതം എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം ദമ്പതികളും ഇന്ന് വന്ധ്യതയുടെ കീഴിലാണ് ഉള്ളത് പലപ്പോഴും വന്ധ്യതയിലുള്ള ശരിയായ ചികിത്സാക്രമങ്ങൾ കിട്ടാതിരിക്കുക എന്താണ് വന്ധ്യത എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക പലപ്പോഴും വന്ധ്യതയ്ക്കുള്ള പരിഹാരമാകുന്നതിന് തടസ്സമാകാറുണ്ട് കാരണം വന്ധ്യത എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ വന്ധ്യതയുടെ മർമ്മപ്രധാനമായിട്ടുള്ള ജീവിതശൈലിയും ഭക്ഷണരീതിയും നമ്മൾക്ക് എങ്ങനെ മാറ്റങ്ങൾ വരുത്താം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ വന്ധ്യതയെ അതിജീവിച്ചുകൊണ്ട് നമുക്കൊരു സന്താന സൗഭാഗ്യം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് പലപ്പോഴും ഇതുമായിട്ടുള്ള അറിവില്ലായ്മ നമുക്ക് തടസ്സമാകുന്നുണ്ട് വന്ധ്യതയിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് വന്ധ്യതയെക്കുറിച്ച് പറയുന്നത് ഒന്ന് പുരുഷ വന്ധ്യത മറ്റൊന്ന് സ്ത്രീ വന്ധ്യത വന്ധ്യതയ്ക്ക് ഒരുപക്ഷെ പുരുഷനോ അല്ലെങ്കിൽ ഒരുപക്ഷെ സ്ത്രീയോ കാരണമായേക്കാം ചിലപ്പോൾ പുരുഷനും സ്ത്രീയും ഒരുപോലെ കാരണമായേക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് പുരുഷ വന്ധ്യതയിൽ പ്രധാനമായിട്ടും ബീജങ്ങളുടെ ഉൽപാദനം അതുപോലെ തന്നെ ബീജങ്ങളുടെ സഞ്ചാരപതനം ബീജങ്ങളുടെ ക്വാളിറ്റി അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഇതെല്ലാമാണ് പ്രധാനമായിട്ടും പുരുഷവന്ധ്യതയിൽ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ സ്ത്രീവന്ധ്യതയിൽ ഓവറി അണ്ടാശയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ ട്യൂബ് സംബന്ധമായി കൊണ്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എൻഡോമെട്രിയം ഗർഭാശയ ഭിത്തി സംബന്ധമായിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇതിനൊക്കെ മൂലമാ മൂലകാരണമാകുന്ന ഹോർമോൺ തകരാറുകളും സ്ത്രീവന്ധ്യതയിൽ കാണപ്പെടുന്നുണ്ട് പുരുഷവന്ധ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ബീജങ്ങളുടെ അഭാവവും അതുപോലെ തന്നെ അതിൻ്റെ സഞ്ചാരപതനം ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇവയൊക്കെയാണ് വന്ധ്യതയിൽ മുഖ്യധാരണയിൽ കാണാൻ കഴിയുന്നത് ബീജങ്ങളുടെ അഭാവം എങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ അതിനെ സഞ്ചാരപതനത്തിൽ ഉണ്ടാകുന്ന വ്യതിചലനം എങ്ങനെ സംഭവിക്കുന്നു ക്വാളിറ്റി എങ്ങനെ കുറയുന്നു അതുപോലെ തന്നെ ക്വാണ്ടിറ്റി എങ്ങനെ കുറയുന്നു എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ടതും ആണ് കാരണം ഒരു ബീജം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു സ്പേമിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നാലും അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മർമ്മ ഒരു ഗർഭം ധരിക്കുന്നതിന് എന്നുള്ളതും കൂടി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ആയുർവേദ വീക്ഷണത്തിൽ പ്രധാനമായിട്ടും പുരുഷവന്ധ്യതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പുരുഷവന്ധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയുർവേദിക് ക്ലാസിക്കൽ ആയുർവേദിക്ലാസിക്കൽ ടെസ്റ്റ് ടെക്സ്റ്റുകളിൽ പറയപ്പെടുന്ന എന്ന് പറയുന്നത് പ്രധാനമായിക്കൊണ്ടും ഒന്ന് അഗ്നിമാന്ദ്യം അതുപോലെ തന്നെ ത്രിദോഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊന്ന് ധാതുക്ഷയം എന്താണ് അഗ്നിമാന്ദ്യം എന്ന് നോക്കുമ്പോൾ നമ്മുടെ ദഹനാഗ്നിയിൽ അല്ലെങ്കിൽ നമ്മുടെ ദഹനശേഷിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങള് ദഹനശേഷി കുറയുക എന്നുള്ളതാണ് അഗ്നിമാന്ദ്യം എന്നതുകൊണ്ട് ആയുർവേദം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതുപോലെ തന്നെ ത്രിദോഷങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന വാതപിത്ത കഫാദി ദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളും അതുപോലെ തന്നെ സപ്തധാതുക്കൾ ശരീരത്തിന്റെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഏഴ് എസെൻഷ്യൽ ബോഡി ഫാക്ടേഴ്സ് ആയിക്കൊണ്ടുള്ള രസം രക്തം മാംസം മേതസ് അസ്ഥി മജ്ജ ശുക്ര ഇങ്ങനെ പറയപ്പെടുന്ന ഏഴ് എസെൻഷ്യൽ ബോഡി ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ അല്ലെങ്കിൽ അവയുടെ ഏറ്റക്കുറച്ചിലുകളും ഒക്കെയാണ് വന്ധ്യതയിൽ അല്ലെങ്കിൽ സ്പേമിൻ്റെ പ്രൊഡക്ഷനിലും അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളിലും പുരുഷവന്ധ്യതയിൽ പ്രധാനമായി നിൽക്കുന്നത് എന്ന് വന്ധ്യ പുരുഷവന്ധ്യതയുടെ ചികിത്സാ ഭാഗങ്ങളെക്കുറിച്ച് ആയുർവേദിക് ടെക്സ്റ്റുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായി കൊണ്ടും ക്ലാസിക്കൽ ആധുനിക വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആധുനിക രീതിയിൽ ആയുർവേദത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഹോർമോൺ ബാലൻസിങ് അതുപോലെ തന്നെ ഭക്ഷണക്രമം അതുപോലെ തന്നെ നമ്മുടെ ഓജസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളിലാണ് നമുക്ക് പുരുഷ വന്ധ്യതയുടെ മാനേജ്മെന്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ പരിഹാരമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഹോർമോൺ ബാലൻസ് ചെയ്യുക എന്താണ് ഈ ഹോർമോൺ ബാലൻസ് ചെയ്യുന്നിടത്ത് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഹോർമോൺ എന്നുള്ളത് ഒരിക്കലും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടാത്ത ഒരു കാര്യമാണ് പക്ഷേ ഹോർമോൺ സംബന്ധമായി കൊണ്ടുള്ള അല്ലെങ്കിൽ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളെക്കുറിച്ചിട്ട് പല രൂപത്തിലും പല രീതിയിലും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ സമർത്ഥിച്ച കാര്യമാണ് ഇവിടെ എങ്ങനെയാണ് ഹോർമോണിൻ്റെ ബാല ബാലൻസിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കുമ്പോൾ അവിടെ മർമ്മപ്രധാനമായിക്കൊണ്ട് നമ്മൾ എടുക്കേണ്ടത് ഭക്ഷണക്രമം തന്നെയാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിപ്പിക്കുന്ന ഒരു ദഹന വ്യവസ്ഥ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജീവകങ്ങളും പോഷകങ്ങളും നമ്മുടെ ശരീരത്തിലെ രക്തം ആകിരണം ചെയ്യുകയും അതുവഴി നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളും ശരീരത്തിൻ്റെ ശാരീരികവും മാനസികവുമായി കൊണ്ട് നടക്കേണ്ട മറ്റു പല കാര്യങ്ങളും വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കും പലപ്പോഴും അഗ്നിമാന്ദ്യം അല്ലെങ്കിൽ ദഹനശേഷിയുടെ കുറവ് അല്ലെങ്കിൽ ദഹനശേഷി ഇല്ലായ്മ എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെ രോഗികളാക്കുന്നത് ഈ ഒരു വന്ധ്യതയിലും നമുക്കത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആയുർവേദ ക്ലാസിക്കുകളിൽ പറയപ്പെട്ടിട്ടുള്ള അന്നം ബ്രഹ്മം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ദൈവതുല്യമാണ് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം മർമ്മ കൊണ്ടുള്ള ഒരു കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത് അത് ഏത് രൂപേനയുള്ളതും ഏത് വിധത്തിലുമേ ഉള്ളതും എന്നുള്ളതിനല്ല പ്രാധാന്യം നമ്മൾ കഴിക്കുന്നത് ഏത് രൂപത്തിലായുള്ളതാണെങ്കിലും ഏത് വിധേനയുള്ള ഭക്ഷണമാണെങ്കിലും ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് എങ്ങനെ ഗുണകരമാകും എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ധാതുപുഷ്ടി ഉണ്ടാവുക എങ്ങനെയാണ് നമുക്ക് നല്ല ഒരു ഓജസ് ഉണ്ടാവുക അല്ലെങ്കിൽ യശ്ശരീരനാവാൻ കഴിയുക എന്നുള്ളതിനെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള അഗ്നിമാന്ദ്യം എന്ന കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത് അതായത് ദഹനവ്യവസ്ഥ കൃത്യമാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായി നടക്കുന്ന ഏതൊരു ശരീരത്തിലും കൃത്യമായ രീതിയിലുള്ള ധാതുപുഷ്ടി ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ആയുർവേദ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും ഇങ്ങനെ ധാതുപുഷ്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ശരീരത്തിൽ ഓജസ് ഉണ്ടായിരിക്കും ഓജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പേമ് അല്ലെങ്കിൽ ബീജങ്ങളുടെ ഈ പറയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വന്ധ്യതയിൽ പറയുന്ന ബീജത്തിൻ്റെ ഉൽപ്പാദനമാണെങ്കിലും സഞ്ചാരപതനമാണെങ്കിലും ക്വാളിറ്റി ക്വാണ്ടിറ്റി ഏതാണെങ്കിലും അതെല്ലാം വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ ഒരു പുരുഷ ശരീരത്തിൽ നടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ചികിത്സാരീതിയുമായിക്കൊണ്ട് നമ്മൾ ആയുർവേദവും ഈ വന്ധ്യതയെ നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമായിക്കൊണ്ട് ചികിത്സ ആയിട്ട് പറയപ്പെടുന്നതും ഇതുതന്നെയാണ് അതായത് അഗ്നിദീപനം ദീപനം അതുപോലെ തന്നെ ആമപാചനം എന്നാണ് വന്ധ്യതാ ചികിത്സയുമായിക്കൊണ്ട് ആയുർവേദത്തിനെ ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് ഈ അഗ്നിദീപനവും ദീപനവും അതുപോലെ തന്നെ ആമപാചനവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ആമപാചനം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് ആണ് എങ്ങനെയാണ് ഈ ടോക്സിൻസ് ഉണ്ടാകുന്നത് നമ്മുടെ ദഹനശേഷി വൈകൃതമാകുകയും അതുവഴി ഇൻഡൈജഷൻ ആയിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അജീർണമായിക്കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അമിതമായിക്കൊണ്ട് നമ്മുടെ ആമാശയങ്ങളിലും കുടലുകളിലുമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ആണ് ആമം ഉണ്ടാകുന്നത് ഈ ആമത്തിനെ പജിപ്പിക്കുക അല്ലെങ്കിൽ ഈ ആമത്തിനെ നമ്മൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ടോക്സിൻസ് ആയിട്ടുള്ള അൺഡൈജസ്റ്റഡ് ഫുഡിനെ നിർമാർജനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആമപാചനം എന്നുള്ള ചികിത്സാരീതിയുമായി നമുക്ക് ആയുർവേദം പരിചയപ്പെടുത്തുന്നത് ആമപാചനം നടക്കണമെന്നുണ്ടെങ്കിൽ അഗ്നി ദീപനമായിരിക്കണം അതായത് ദഹനശേഷി അല്ലെങ്കിൽ ദഹനാക്തി നമ്മൾ വർദ്ധിപ്പിക്കണം ദഹനശക്തി കുറയുന്നത് കൊണ്ട് ആമപാചനം ഉണ്ടാകുമെന്നാണ് ആയുർവേദം പറയുന്നത് അതായത് അൺഡൈജസ്റ്റഡ് ഫുഡ് ഉണ്ടാകുന്നത് കാരണം എന്തുണ്ടാകുന്നു ടോക്സിൻസ് വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഈ ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കാത്തത് മൂലം അമിതമായി ഉണ്ടാകുകയും അത് നമ്മുടെ ധാതു വൈകല്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ത്രിദോഷങ്ങൾ വാതപിത്ത കഫാദി ദോഷങ്ങളുടെ പ്രവർത്തനത്തിനെയും ഗണ്യമായ രീതിയിൽ ബാധിക്കുകയും അതുമൂലം ഓജസ് കുറയുകയും സ്പേം കൗണ്ടിലും അല്ലെങ്കിൽ സ്പേമിൻ്റെ പ്രൊഡക്ഷനിലും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ വ്യതിയാനങ്ങൾ സംഭവിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ദഹനശക്തി കുറയുക എന്ന് പറയുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ദഹിപ്പിക്കേണ്ട ആസിഡുകളുടെ പ്രവർത്തനം കുറയും അതുപോ അതുമൂലമാണ് നമുക്ക് ദഹനശേഷിയുടെ ശരിയായ രീതിയിൽ ദഹനശേഷി നടക്കാതിരിക്കുന്നത് അപ്പം ആസിഡുകളുടെ പ്രവർത്തനം നമ്മൾ കുറ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഗ്നി ദീപനമായി കൊണ്ടുള്ള ചികിത്സാ മാർഗം നമ്മൾ സ്വീകരിക്കുന്നത് അഗ്നി ദീപനമായിക്കൊണ്ടുള്ള ഒരു ചികിത്സാ മാർഗം എന്ന് പറയുമ്പോൾ അവിടെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ഔഷധത്തിന് മാത്രമല്ല പ്രാധാന്യം ഉള്ളത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതശൈലിയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ആ ഭക്ഷണം നമ്മൾ ഏത് രൂപത്തിൽ കഴിക്കുന്നു അല്ലെങ്കിൽ ഏത് കൂടി കഴിക്കുന്നു എന്നുള്ളതും മർമ്മ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അഗ്നി ദീപനവും ആമവാചനവും കഴിഞ്ഞതിന് ശേഷം വന്ധ്യതയുടെ പുരുഷ വന്ധ്യതയുടെ ചികിത്സയുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വാതാനുലോമനമായിക്കൊണ്ടുള്ള ചികിത്സയാണ് കാരണം പുരുഷ വന്ധ്യതയിൽ ത്രിദോഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ഇൻവോൾവായിക്കൊണ്ടുള്ള ഒരു ദോഷമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാദദോഷത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക തന്നെ വാദത്തിനെ അനുലോമിപ്പിക്കുക അല്ലെങ്കിൽ വാദ വാദത്തിനെ അതിൻ്റെ ശരിയായിട്ടുള്ള ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടമായി കൊണ്ട് ചികിത്സ ചെയ്യുന്നത് വാദാനുലോഭം ചെയ്യുന്നതിനും ഈ പറയപ്പെട്ടതുപോലെ തന്നെ ഔഷധം മാത്രമല്ല നമ്മൾ അല്ലെങ്കിൽ ചികിത്സ മാത്രമല്ല അവലംബിക്കേണ്ടത് ഇവിടെയും നമ്മുടെ ഭക്ഷണരീതിയും അതുപോലെ തന്നെ ജീവിതശൈലിയും ദിനചര്യയും മർമ്മ പ്രധാനമാണ് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമതായിക്കൊണ്ട് പുരുഷവന്ധ്യതയിലെ അടുത്ത ഘട്ടം ചികിത്സയുടെ അടുത്ത ഘട്ടമായി കൊണ്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ശോധനം ആയിക്കൊണ്ടുള്ള ചികിത്സയാണ് എന്താണ് ശോധന ചികിത്സ ശോധന ചികിത്സയിൽ പ്രധാനമായും പറയപ്പെട്ടിട്ടുള്ളത് പഞ്ചകർമ്മ ചികിത്സാ രീതികളാണ് പഞ്ചകർമ്മ ചികിത്സാരീതികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന എല്ലാവിധ ഒഴിച്ചിലുകളെയും അതുപോലെയുള്ള ധാര മസാജുകളെയും പഞ്ചകർമ്മ ചികിത്സയായിട്ട് ഒരിക്കലും കണക്കാക്കരുത് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർവ്വകർമ്മങ്ങളും പ്രധാന കർമ്മങ്ങളും അതുപോലെ തന്നെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു ചികിത്സയായിരിക്കണം മൂന്ന് ദിവസം ഒഴിച്ചിൽ നടത്തിയത് കൊണ്ട് ഒരിക്കലും അതൊരു പഞ്ചകർമ്മ ചികിത്സയാകില്ല എന്നുകൂടിയും നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ ഒഴിച്ചിലുകളും അല്ലെങ്കിൽ എല്ലാ ധാരയും എല്ലാ കിഴിയും പഞ്ചകർമ്മ ചികിത്സയാണെന്ന് മനസ്സിലാക്കരുത് പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ചില പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ ചില പ്രവർത്തി മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കൃത്യമായിട്ടുള്ള ശരീരത്തിൽ കൃത്യമായിട്ടുള്ള കാലത്തിനെയും ദോഷത്തിനെയും അതുപോലെ തന്നെ ദേശത്തിനെയും മുൻനിർത്തി ചെയ്യുന്നതിനെയാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് എന്ന് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ വാതാനലോമനവും അതുപോലെ തന്നെ അഗ്നി വാന്ദ്യവും അതുപോലെ തന്നെ ആമവാചനവും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് പഞ്ചകർമ്മം ചെയ്യേണ്ടത് ഒട്ടുമിക്ക പുരുഷവന്ധ്യതകളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഗ്നി ദീപനവും ചെയ്തു കൊടുത്താൽ തന്നെ ഈ പറയുന്ന പുരുഷവന്ധ്യത ഇല്ലാതെയാകുന്ന സാഹചര്യങ്ങൾ ചികിത്സാനുഭവത്തിലും അല്ലാതെയും ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒട്ടുമിക്ക പുരുഷവന്ധ്യതയിലും ഈ സ്പേമിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്ന് പറയുന്നതുമൊക്കെ ഈ നല്ല ദഹനശേഷി ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ നൽകുക അതുമായി അനുബന്ധിച്ചുകൊണ്ടുള്ള രോഗികൾക്ക് അല്ലെങ്കിൽ അത് ഈ പുരുഷവന്ധ്യത അനുഭവിക്കുന്ന ശരീരത്തിന് അതുമായി കൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭക്ഷണക്രമങ്ങളും ജീവിതശൈലിയും അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് അവരത് കൃത്യമായിട്ട് അനുവർത്തിച്ചു പോരുന്ന ഒരു മനസ്സും ശരീരവുമായി കൊണ്ടുണ്ടാകുമ്പോൾ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള അഗ്നി ദീപനത്തിലും ആമവാചനത്തിലും തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് അതായത് ആ പുരുഷവന്ധ്യത എന്നുള്ളത് സ്പേമിൻ്റെ കുറവുണ്ടാകും കുറവും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട് രണ്ടാമത്തെ ഘട്ടം വരെയാണ് മാക്സിമം നമുക്ക് ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യം വരാറുള്ളൂ അവിടെയാണ് വാദാനുലോമനം ചെയ്യുന്നത് അതായത് വാദത്തിനെ ഏകോപിപ്പിച്ച് നിർത്തുക അതിൻ്റെ ശരിയായ കർമ്മ ശുദ്ധിയിലേക്ക് വാദത്തിനെ കൊണ്ടുവരിക എന്നുള്ള കർമ്മം കൂടി ആകുമ്പോഴും പലപ്പോഴും നമുക്ക് റിസൾട്ട് കാണാൻ സാധിക്കും അറ്റ്ലാസ്റ്റ്ലി അതായത് ഒരുപാട് ഏജ് ആയിക്കൊണ്ടുള്ളതും ഒരുപാട് ഡിഫക്റ്റുകളുള്ള ഒരു ശരീരമായിട്ടുള്ളതിനു മാത്രമായി തന്നെയാണ് നമുക്ക് ശോധന കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ പഞ്ചകർമ്മവും അതോടനുബന്ധമായി കൊണ്ടുള്ള മെഡിസിൻ എന്നുള്ള ചികിത്സയിലേക്ക് പോകാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് പുരുഷ വന്ധ്യതയും ആയുർവേദവും നമുക്ക് ബന്ധപ്പെടുത്തി ചികിത്സയുടെ ഒരു രീതി എന്ന് പറയുന്നത് പലപ്പോഴും ഈ ചികിത്സ ചെയ്യുമ്പോൾ ഔഷധങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാകില്ല എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം മരുന്നിനേക്കാളും ചികിത്സയേക്കാളും മർമ്മപ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ മാറിമറിഞ്ഞിട്ടുള്ള ആധുനിക രീതിയിലുള്ള ജീവിത ശൈലിയും ആധുനികതയിൽ നമ്മൾ രുചിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളുമാണ് പലപ്പോഴും ഈ അല്ലെങ്കിൽ ഹോർമോൺ തകരാറുകൾക്കുമൊക്കെ കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു പുരുഷവന്ധ്യത നിർമാർജനം ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആധുനികതയിലുള്ള രുചികളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഒരു മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്കതിൽ റിസൾട്ട് കാണാൻ സാധിക്കും